നമസ്കാരം, എല്ലാവർക്കും മലയാളി സോൾസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തീയതി 6 ഒക്ടോബർ 2021 ബുധൻ. കേരളം ജില്ലയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ബാച്ച് തിരിച്ച് ക്ലാസ് ഉച്ചവരെ, സ്കൂളിലെത്താത്തവർക്ക് ഓൺലൈൻ ക്ലാസ്. മോൺസൺ കേസിൽ ഹൈക്കോടതി എങ്ങനെ വിശ്വസിക്കും ഈ പോലീസിനെ? സംവരണം പാലിച്ച് നടത്തിയ 58 അധ്യാപക നിയമനം ശരിവച്ചു. പഴയ വാഹന രജിസ്ട്രേഷൻ പുതുക്കാൻ നിരക്ക് 8 ഇരട്ടി. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവനന്തപുരം സ്കൂൾ നവംബർ 1 തുറക്കുമ്പോൾ ക്ലാസ് ഉച്ചവരെ മാത്രമായി ക്രമീകരിക്കാനും എണ്ണം നിയന്ത്രിക്കാൻ ഓരോ ക്ലാസ്സിലെയും കുട്ടികളെ ബാച്ചുകളായി തിരിക്കാനും നിർദ്ദേശിക്കുന്ന മാർഗരേഖ മുഖ്യമന്ത്രി പിണറായി വിജയന് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും വീണ ജോർജും ചേർന്ന് ഇന്നലെ വൈകിട്ട് കൈമാറി, ഇന്ന് പുറത്തിറക്കും. കുട്ടികളുടെ എണ്ണം കുറവെങ്കിൽ ബാച്ച് ക്രമീകരണം നിർബന്ധമില്ല. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ആദ്യഘട്ടത്തിൽ വരേണ്ട. പ്രവൃത്തി ദിനങ്ങളിൽ എല്ലാ അധ്യാപകരും ഹാജരാകണം. അധ്യാപകരും അനധ്യാപകരും 2 ഡോസ് വാക്സിൻ എടുത്തിരിക്കണം. സ്കൂളുകളിൽ ഹെൽപ്പ് ലൈൻ ഏർപ്പെടുത്തണം. സ്കൂളുകളെ വൃത്തിയാക്കൽ, സുരക്ഷ ഉറപ്പാക്കൽ, വിവിധ തലങ്ങളിൽ ചേരേണ്ട യോഗങ്ങൾ, ആസൂത്രണ പ്രവർത്തനങ്ങൾ എന്നിവയെപ്പറ്റി മാർഗരേഖയിലുണ്ട്. അക്കാദമിക് പ്രവർത്തനങ്ങളുടെ വിശദ മാർഗരേഖ പിന്നീട് ഇറക്കും. സ്റ്റാഫ് കൌൺസിൽ, PTA കൌൺസിലർമാർ, അഫിദേ കൌൺസിലർ എന്നിവരുടെ യോഗം സ്കൂളിൽ ചേർന്ന് മുന്നൊരുക്കം നടത്തണം. കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയുള്ള യോഗങ്ങളും നടത്തണം. ആരോഗ്യപൂർണ്ണം കേരളീയം. ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ബിരുദദാനം നിർവഹിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ബിരുദം ഏറ്റുവാങ്ങാൻ വിദ്യാർത്ഥികളും കേരളീയ വേഷം അണിഞ്ഞെത്തിയപ്പോൾ സമീപം വൈസ് ചാൻസലർ ഡോക്ടർ കെ മോഹനൻ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ഗവർണർ കേരളീയ വസ്ത്രം അണിഞ്ഞ് പങ്കെടുക്കുന്നത് ആദ്യമാണ്. പിക്കപ്പ് വാൻ കാറിടിച്ച് കുഞ്ഞ് മരിച്ചു. മലയിൻ കീഴ് പിക്കപ്പ് വാൻ കാറിലിടിച്ച് 11 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. കരകുളം കാച്ചാണി പള്ളിത്തറ പുത്തൻവീട്ടിൽ SP രാജേഷിന്റെ മകൻ പ്രിയാൻ രാജേഷ് ആണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടെ കൊല്ലംകോണം പുളിയറക്കോണം റോഡിൽ മാടൻ പാറയ്ക്കടുത്തായിരുന്നു അപകടം. ഗുജറാത്ത് റിഫൈനറിയിൽ ഉദ്യോഗസ്ഥരായ രാജേഷ്, ഭാര്യ ഡോക്ടർ പ്രീജ വിജയുടെ കാഞ്ഞിരംകുളത്തെ വീട്ടിൽ കുടുംബസമേതം കാറിൽ പോയി മടങ്ങുകയായിരുന്നു അപകടം. പഴയ വാഹന രജിസ്ട്രേഷൻ പുതുക്കാൻ നിരക്ക് 8 ഇരട്ടി. ന്യൂഡൽഹി, പഴയ വാഹനങ്ങൾ റോഡിൽ നിന്ന് ഒഴിവാക്കാനുള്ള പുളിക്കൽ നിയമത്തിന്റെ ഭാഗമായി 2022 ഏപ്രിൽ മുതൽ 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളവരുടെ രജിസ്ട്രേഷൻ പുതുക്കൽ നിരക്കുകൾ 8 ഇരട്ടി വരെ വർദ്ധിപ്പിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഉത്തരവിറക്കി. കാറുകൾക്കും ജീപ്പുകൾക്കും ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾക്കുമാണ് നിരക്ക് വർധന കൂടുതൽ. ട്രക്കുകളും ബസ്സുകളും അടക്കം കൊമേഴ്സ്യൽ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ പുതുക്കുന്നതിനുള്ള നിരക്കുകളും കുത്തനെ കൂട്ടി. സ്വകാര്യ വാഹനങ്ങൾ രജിസ്ട്രേഷൻ പുതുക്കാൻ വൈകിയാൽ മാസം 300 രൂപയും വാണിജ്യ വാഹനങ്ങൾക്ക് 500 രൂപയും പിഴ ഈടാക്കും. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കാത്ത വാണിജ്യ വാഹനങ്ങൾക്ക് പ്രതിദിനം 50 രൂപ പിഴ. 15 വർഷം കഴിഞ്ഞാൽ സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ 5 വർഷം കൂടുമ്പോൾ പുതുക്കണം. 8 വർഷം കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ വാഹനങ്ങൾ എല്ലാ വർഷവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കണം. 10 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും നിരോധിച്ചിട്ടുള്ള ഡൽഹി ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഉത്തരവ് ബാധകമാകുക. ഏപ്രിൽ മുതൽ പുതുക്കൽ നിരക്ക്, ബ്രാക്കറ്റിൽ പഴയ നിരക്ക്. ബൈക്ക് പുതിയത് 1000, പഴയത് 300. ത്രീ വീലർ 2500, 600. കാർ ജീപ്പ് 5000, 600. ഇറക്കുമതി ചെയ്തവ 40000, പഴയ റേറ്റ് 5000. കൊമേഴ്സ്യൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫിറ്റ്നസ് ഫീസ്, ബൈക്ക് 1000, പഴയത് 500. മുച്ചക്രം 3500, പഴയ നിരക്ക് 1000. ടാക്സി 7000, പഴയ നിരക്ക് 1000. ചെറുകിട ചരക്ക് യാത്രാ വാഹനം 10000, പഴയ റേറ്റ് 1300. വലിയ ചരക്ക് യാത്രാ വാഹനം 12500, പഴയ നിരക്ക് 1500. അപ്പോൾ പഴയ വാഹന രജിസ്ട്രേഷൻ പുതുക്കാൻ നിരക്ക് 8 ഇരട്ടി. സംവരണം പാലിച്ച് നടത്തിയ 58 അധ്യാപക നിയമനം ശരിവച്ചു. സംവരണ നിയമ ഭേദഗതിക്കും ഹൈക്കോടതി അംഗീകാരം. നിയമനം അസാധുവാക്കിയ സിംഗിൾ ബെഞ്ചിന്റെ വിധി റദ്ദാക്കി. കൊച്ചി, കേരള സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലെ അധ്യാപക ഒഴിവുകൾ, പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിങ്ങനെ ഓരോ യൂണിറ്റായി കണക്കാക്കി സംവരണ തത്വം പാലിച്ച് നിയമനം നടത്തുന്നതിനുള്ള നിയമ ഭേദഗതിയും ഇതനുസരിച്ചുള്ള നിയമന വിജ്ഞാനവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. ഇതോടെ സർവകലാശാല 2017 ശേഷം നടത്തിയ 58 അധ്യാപക നിയമനങ്ങൾക്കും അംഗീകാരമായി. കേരള സർവകലാശാല സംവരണ നിയമ ഭേദഗതിയും തുടർന്നുള്ള 2017 നിയമന വിജ്ഞാനവും കഴിഞ്ഞ മാർച്ച് 31 ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. ഈ വിജ്ഞാപനം അനുസരിച്ച് സംവരണം പാലിച്ച് നടത്തിയ 58 അധ്യാപക നിയമനങ്ങളും അസാധുവാക്കിയിരുന്നു. വിജ്ഞാപനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ച് ഡോക്ടർ ജി രാധാകൃഷ്ണപിള്ളയും മറ്റും നൽകിയ ഹർജികളിലായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. ഇതിനെതിരെ സർക്കാർ ഉൾപ്പെടെ നൽകിയ അപ്പീലുകൾ പരിഗണിച്ചാണ് ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സിംഗിൾ ബെഞ്ചിന്റെ വിധി റദ്ദാക്കുകയും ചെയ്തു. ഒരു കാറ്റഗറിയിലെ ഒഴിവുകൾ ഒറ്റ യൂണിറ്റായി പരിഗണിക്കുമ്പോൾ ചില ഡിപ്പാർട്ട്മെന്റുകൾ സംവരണക്കാർക്ക് മാത്രം നിയമനം ലഭിക്കുമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ ഒഴിവുകൾ പ്രത്യേകം പരിഗണിച്ചാൽ പലപ്പോഴും സംവരണം നടപ്പാക്കാനാവില്ലെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇത് അംഗീകരിച്ചായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഹൈക്കോടതി പറഞ്ഞത്, ഡിപ്പാർട്ട്മെന്റുകളിൽ ഓരോ ഒഴിവേ പലപ്പോഴും ഉണ്ടാവൂ എന്നതിനാൽ സംവരണം നടപ്പാക്കാനാകില്ല. അതിനാൽ ഒരേ കാറ്റഗറിയിലെ ഒഴിവുകൾ ഒരുമിച്ച് പരിഗണിക്കുന്നതിന് സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്തി. 2014 ജൂലൈ 20 സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് ഭരണഘടനാ വിരുദ്ധമല്ല. UGC റെഗുലേഷൻ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചതോടെ അധ്യാപക
നിയമനങ്ങൾക്കും പ്രമോഷനും പൊതുനീതിയായി നേരിട്ടുള്ള നിയമനങ്ങൾ സംവരണം നടപ്പാക്കാൻ സർവകലാശാല കോളേജ് സ്ഥാപനം എന്നിവയെ ഒറ്റ യൂണിറ്റായി പരിഗണിക്കുന്നതിനെ കേന്ദ്ര സർക്കാരും അംഗീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകളോടും കൽപ്പിത സർവകലാശാലകളോടും ഇത് തുടരാൻ യു ജി സി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇത് സർക്കാരിന്റെ വാദം ബലപ്പെടുത്തുന്നു. മോൺസൺ കേസിൽ ഹൈക്കോടതി എങ്ങനെ വിശ്വസിക്കും ഈ പോലീസിനെ? ഡി ജി പി മറുപടി പറയണം. കൊച്ചി, ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിച്ച് അവരിലൂടെ സംരക്ഷണം നേടിയെടുത്ത മോൺസൺ മാവുങ്കലിനെതിരായ 10 കോടിയുടെ തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം എങ്ങനെ വിശ്വസിക്കാമെന്ന് ചോദിച്ച ഹൈക്കോടതി പോലീസ് അന്വേഷിച്ചാൽ മതിയോ എന്ന് ഡി ജി പി വ്യക്തമാക്കാൻ നിർദ്ദേശിച്ചു. ഇക്കാര്യവും ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ ഉൾപ്പെട്ട ഡി ജി പി മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ കേസിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ എന്ന് ദൈവത്തിന് മാത്രം അറിയാമെന്നും കോടതി വാക്കാൽ പറഞ്ഞു. മോൺസൺ മാവുങ്കലിനെതിരെ മൊഴി നൽകിയതിന്റെ പേരിൽ പോലീസ് ഭീഷണിപ്പെടുത്തുന്നതായി ഇയാളുടെ മുൻ ഡ്രൈവർ ഇടുക്കി സ്വദേശി ഇ വി അജിത് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഒക്ടോബർ 26 ഹർജി വീണ്ടും പരിഗണിക്കും. ഹർജിക്കാരൻ പരാതി നൽകുമ്പോൾ തട്ടിപ്പിന്റെ ഒരു അഗ്ര മാത്രമാണ് പുറത്തു വന്നിരുന്നത്. ഇന്നിപ്പോൾ സാഹചര്യം മാറി. പോലീസ് ഉദ്യോഗസ്ഥർ മോൺസണിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. ഇയാൾക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. കാര്യം വ്യക്തമായെന്നും കോടതി നിരീക്ഷിച്ചു. ഡി ജി പി മറുപടി പറയണം കോടതി ചോദിച്ചത്. എന്തടിസ്ഥാനത്തിലാണ് മോൺസൺ മാവുങ്കലിന് പോലീസ് സംരക്ഷണം നൽകിയത്? പോലീസ് സംരക്ഷണം നൽകുമ്പോൾ പൊതുജനത്തിന് ഇവരിൽ വിശ്വാസ്യത കൂടും. ഇയാളുമായി അടുപ്പമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും സർവീസിലുണ്ട്. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിൽ സംസ്ഥാന പോലീസിനെ വിശ്വസിക്കാമോ? അവിടെ പോയവരാരും നിയമലംഘനങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല? ആനക്കൊമ്പ് കണ്ടാൽ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കേണ്ടതല്ലേ? മോൺസൺ തട്ടിപ്പുകാരാണെന്ന് അറിഞ്ഞിട്ടും സുരക്ഷ നൽകിയവർ തലപ്പത്ത് തുടരുമ്പോഴുള്ള അന്വേഷണം നീതിപൂർവ്വമായില്ല. പ്രമദൃഷ്ട്യ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ. പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണം എത്തേണ്ടിടത്ത് എത്തിച്ചേരും. കാര്യക്ഷമമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. തട്ടിപ്പ് കണ്ടെത്തിയത് കേരള പോലീസാണ്. മോൺസൺ ഇപ്പോഴും അകത്താണ്. അയാളുടെ ഒരു സ്വാധീനവും ഇവിടെ വില പോകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. കർഷകർക്ക് നേരെ വാഹനം പാഞ്ഞുകയറിയ ദൃശ്യം പുറത്ത്, സർക്കാർ വാദം പൊളിഞ്ഞു. ന്യൂഡൽഹി. യു പിയിലെ ലക്കിംപൂർ കേടയിൽ 4 കർഷകരെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തുകയും തുടർന്നുണ്ടായ സംഘർഷത്തിൽ മറ്റ് 5 പേർ മരിക്കുകയും ചെയ്ത സംഭവത്തിൽ വീഡിയോ പുറത്തു വന്നതോടെ യു പി സർക്കാർ കടുത്ത പ്രതിസന്ധിയിലായി. നടന്നുപോകുന്ന കർഷകരുടെ ഇടയിലേക്ക് പിന്നിലെന്ന കേന്ദ്രമന്ത്രിയുടെ മകന്റെ പേരുള്ള വാഹനം പാഞ്ഞുകയറുന്നതാണ് ദൃശ്യത്തിലുള്ളത്. 29 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യത്തിൽ ഒന്നിന് പറയുന്ന 2 വാഹനങ്ങൾ കർഷകർക്കിടയിലേക്ക് പാഞ്ഞു കയറുന്നതാണ്. ഇതോടെ കർഷകർ വാഹന വ്യൂഹത്തെ ആക്രമിക്കുകയായിരുന്നു എന്ന കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വാദം പൊളിഞ്ഞു. വെള്ളഷർട്ടും പച്ച ടർബനും ധരിച്ച കർഷകൻ ജീപ്പിന്റെ ബോണറ്റിലേക്ക് വീണപ്പോൾ മറ്റുള്ളവർ രക്ഷപ്പെടാൻ ഇരുഭാഗങ്ങളിലേക്ക് മാറുന്നതും വീഡിയോയിൽ കാണാം. സമരക്കാരിൽ ചിലർ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ കോൺഗ്രസ് ട്വിറ്ററിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചു. AIC ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയും BJP എം പി ആയ വരുൺ ഗാന്ധിയും അടക്കമുള്ളവർ രൂക്ഷമായി വിമർശിച്ചു. ഇന്നലെ ലക്നൌവിൽ എത്തിയ പ്രധാനമന്ത്രി ലക്കിംപൂരിൽ കർഷകരെ സന്ദർശിക്കാത്തതിലും വിമർശനം ഉയർന്നു. ഹെലികോപ്റ്ററിൽ 15 മിനിറ്റ് കൊണ്ട് എത്താമായിരുന്നിട്ടും പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയില്ലെന്ന് പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തി. കൊലയാളികൾ പുറത്തു തന്നെ. കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര അടക്കം 14 പേർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തെങ്കിലും ഒരാളെയും അറസ്റ്റ് ചെയ്തില്ലെന്ന വിമർശനം ഉയർന്നു. താനോ മകനോ സംഭവസ്ഥലത്ത് ഇല്ലായിരുന്നുവെന്നും ഒരു ചെറിയ തെളിവെങ്കിലും ഹാജരാക്കിയാൽ രാജിവെക്കാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രഹരം. വർക്കല ഷീ ലോഡ്ജ് 2ാം ഘട്ട നിർമ്മാണം പെരുവഴിയിൽ. വർക്കല സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനായി വർക്കല നഗരസഭ മുൻകൈയെടുത്ത് 2019 നിർമ്മാണം ആരംഭിച്ച ഷീ ലോഡ്ജിന്റെ 2ാം ഘട്ട നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചു. ദൂരെ നിന്ന് വർക്കലയിൽ എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി തങ്ങുന്നതിനു വേണ്ടിയാണ് ഷീ ലോഡ്ജ് പദ്ധതി മുന്നോട്ട് വെച്ചത്. അതിനുവേണ്ടിയാണ് 2018-2019 സാമ്പത്തിക വർഷത്തെ നഗരസഭ ബഡ്ജറ്റിൽ അടങ്ങൽ തുകയായി 40 ലക്ഷം രൂപ വകയിരുത്തിയത്. പ്രാരംഭഘട്ടമെന്ന നിലയിൽ ഏകദേശം 16 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ച് 1ാം നിലയുടെ നിർമ്മാണം ഏറെക്കുറെ നടത്തിയെങ്കിലും പൂർത്തീകരിച്ചിട്ടില്ല. കരകയറാതെ ഷീ ലോഡ്ജ്. 2018-2019 നഗരസഭാ ബഡ്ജറ്റിൽ അടങ്ങൽ തുകയായി 40 ലക്ഷം രൂപ. പ്രാരംഭഘട്ട ചെലവ് 16 ലക്ഷം. ലക്ഷ്യം 1ാം നിലയുടെ നിർമ്മാണം. ഫലം നിർമ്മാണം പൂർത്തീകരിച്ചില്ല. 2019-2020 നഗരസഭാ ബഡ്ജറ്റ് 2ാം ഘട്ടത്തിന് 30 ലക്ഷം. ഫലം അവശേഷിക്കുന്ന പണികൾ നിർത്തിവെച്ചു. ഉയർത്തിക്കാട്ടിയ പദ്ധതി ഉയർന്നില്ല. വർക്കലയിൽ നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്ന ഷീ ലോഡ്ജിന്റെ 2ാം ഘട്ട നിർമ്മാണം ഉൾപ്പെടെയുള്ള പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് അധികൃതർ തയ്യാറാകണം. സീമ SNDP ശിവഗിരി യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി. ഹെലിപ്പാഡിൽ അഭ്യാസ പ്രകടനം, ജീപ്പ് അപകടത്തിൽപ്പെട്ടു. വർക്കല പാവനാശ ഹെലിപ്പാഡിൽ അപകട ഭീഷണി ഉയർത്തിയുള്ള വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ വിനോദസഞ്ചാരികൾക്ക് നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ബൈക്ക്, കാർ, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങളിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 10 അഭ്യാസ പ്രകടനത്തിനിടെ ജീപ്പ് മറിഞ്ഞ അപകടമുണ്ടായി. അമിത വേഗത്തിൽ ഓടിച്ചു വന്ന ജീപ്പ് വെട്ടിത്തിരിക്കുന്നതിനിടെയാണ് സംഭവം. വാഹനം ഓടിച്ച യുവാവിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട ആറ്റിങ്ങൽ സ്വദേശിയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു.
കൃഷിക്കായി പാകിയ ഞാറ്റടി നശിപ്പിച്ചതായി പരാതി. കല്ലമ്പല ഒട്ടൂർ പഞ്ചായത്ത് മാമ്പഴ കോണയിലെ 10 ഏക്കർ പാടത്ത് കൃഷി ഇറക്കുന്നതിനായി പാകിയ ഞാറ്റടി നായ്ക്കളെയും പശുവിനെയും ഇറക്കി നശിപ്പിച്ചതായി പരാതി. ഇത് സംബന്ധിച്ച് ഒട്ടൂർ സഹകരണ സംഘ പോലീസ് അധികാരികൾക്ക് കൃഷി വകുപ്പ് അധികൃതർക്കും പരാതി നൽകി. പറകുന്ന ആനാമ്പൈക റോഡിൽ വെള്ളക്കെട്ട് കല്ലമ്പലം. മഴയിൽ വെള്ളക്കെട്ട് നിറഞ്ഞ് യാത്രാ ദുരിതം നേരിടുന്ന പറകുന്ന് ആനാമ്പൈക റോഡ്. കാറും ആംബുലൻസ് കൂട്ടിയിടിച്ചു ആറ്റിങ്ങലിൽ. കിറ്റ് വിതരണം. ആർ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വർക്കല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തു. വി ജോയ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. മേടയിൽ ശ്രീ മുത്താരമ്മൻ ക്ഷേത്രം പെരുങ്കുഴി. മേടയിൽ ശ്രീ മുത്താരമ്മൻ ക്ഷേത്രത്തിലെ നവരാത്രി പൂജ 7 ആരംഭിച്ചു. ശിവഗിരി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാർ വീടുകളിലെത്തി വാക്സിനേഷൻ നൽകും. വർക്കല കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കും യാത്രാക്ലേശം അനുഭവിക്കുന്നവർക്കും വേണ്ടി ശിവഗിരി ശ്രീനാരായണ മിഷൻ ആശുപത്രിയിൽ നിന്ന് വീടുകളിൽ നേരിട്ടെത്തി വാക്സിനേഷൻ നൽകിയിരുന്ന പദ്ധതി ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് ആശുപത്രി സെക്രട്ടറി സ്വാമി വിശാലാനന്ദ അറിയിച്ചു. വിദഗ്ധ നഴ്സുമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീടുകളിലെത്തി വാക്സിനേഷൻ നൽകുന്നത്. ഫോൺ 9 7 4 5 6 5 8 8 5. ബൈക്കിലെത്തിയ രണ്ടുപേർ യുവതിയുടെ മാല കവർന്നു. വർക്കല ബൈക്കിലെത്തിയ രണ്ടുപേർ യുവതി ആക്രമിച്ച് 2.5 pounds താലിമാല കവർന്നു. ചെമ്മരതി പനേറ കിഴക്കങ്കര വീട്ടിൽ സൗമ്യ സജീവിന്റെ താലിമാലയാണ് 35 അക്രമികൾ കവർന്നത്. പനേറ ക്ഷേത്രത്തിന് മുൻവശം റോഡിലാണ് സംഭവമുണ്ടായത്. പ്രിയദർശിനി പാലിയേറ്റീവ് കെയറിലെ നഴ്സിംഗ് അസിസ്റ്റന്റായ സൗമ്യ ഇന്നലെ വൈകിട്ട് 4:45 ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. പിൻസീറ്റിലിരുന്ന ഇയാൾ സൗമ്യയുടെ തലയ്ക്ക് ശക്തിയായി അടിച്ച ശേഷമാണ് മാല പൊട്ടിച്ചത്. പനേറയിൽ 2 ദിവസം മുമ്പും കവർച്ച നടന്നിരുന്നു. പനേറ SS ലാൻഡിൽ സുശീലയുടെ വീടിന്റെ വാതിൽ തകർത്തായിരുന്നു കവർച്ച. 2.5 pounds മാലയാണ് മോഷണം പോയത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് വാഹനം ആറ്റിങ്ങൽ. ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻഗണന നൽകി മുതാക്കൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പുനർജനി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി വാങ്ങിയ വാഹനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എസ് ലെനിൻ നിർവഹിച്ചു. ഡോക്ടർ MA അക്ബർ അവാർഡ് ദാനം വക്കത്ത്. ക്യാൻസർ പ്രമേഹ അവബോധ സെമിനാർ ചിറയൻകീഴ്. അനധികൃത കെട്ടിട നിർമ്മാണ നടപടി വേണമെന്ന്. കടക്കാവൂരിൽ അനധികൃത കെട്ടിട നിർമ്മാണം നടത്തുന്നതിന് എതിരെ നടപടി വേണമെന്ന് കായ്ക്കരയിൽ റോഡ് കയ്യേറി കെട്ടിടം നിർമ്മിച്ച പരാതിയിൽ പഞ്ചായത്ത് സെക്രട്ടറി നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. അധ്യാപക ബാങ്ക് തയ്യാറാക്കുന്നു. ചിറയൻകീഴ് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ അധ്യാപക ബാങ്ക് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി 16 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ അധ്യാപക യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ആറ്റിങ്ങൽ നഗരസഭയിലേക്ക് മാർച്ച്. ആറ്റിങ്ങൽ ജയ്ഹിന്ദ് പൗരാവകാശ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ആലങ്കോട് വ്യാപാരി വ്യവസായ സംയുക്ത സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. ജ്യോതിഷഭൂഷണം ക്ലാസ്. ആറ്റിങ്ങൽ കേരള ജ്യോതിഷ പ്രചാര സഭയുടെ ജ്യോതിഷഭൂഷണം സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് ആറ്റിങ്ങൽ ജ്യോതിഷ പഠന കേന്ദ്രത്തിൽ അഡ്മിഷൻ ആരംഭിച്ചു. 15 ക്ലാസ് ആരംഭിക്കും. ഫോൺ 9 4 4 7 4 7 0 0 0 1. നവരാത്രി സംഗീതോത്സവം ആറ്റിങ്ങലിൽ. എംബ്രോയിഡറി പരിശീലനം ആറ്റിങ്ങൽ. തെങ്ങുംപിള ക്ഷേത്രത്തിൽ മുടപ്പുരം തെങ്ങുംപിള ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ നവരാത്രി പൂജ 7 ആരംഭിച്ചു. CAT യൂണിയൻ രൂപീകരിച്ചു. മുടപ്പുരത്ത് CP നായർ അനുശോചന യോഗം വർക്കലയിൽ. വിഗ്രഹങ്ങളെ വരവേറ്റ തലസ്ഥാനം. നവരാത്രി ആഘോഷത്തിന് ഇന്ന് തുടക്കം. നവരാത്രി മണ്ഡപമൊരുങ്ങി. ഇനി സംഗീതോത്സവ നാളുകൾ. തിരുവനന്തപുരം കോട്ടയ്ക്ക് നവരാത്രി മണ്ഡപത്തിലെ സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാകും. 6 മുതൽ 14 വരെ വൈകിട്ട്, 6:30 മുതൽ രാത്രി 9 വരെയാണ് സംഗീത കച്ചേരികൾ നടക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഈ സമയം മണ്ഡപത്തിൽ പ്രവേശനം അനുവദിക്കില്ല. മണ്ഡപത്തിൽ ദർശനത്തിനും നിയന്ത്രണമുണ്ടാകും. രാവിലെ 6:30 മുതൽ 7:30 വരെയും 8:30 മുതൽ 11 വരെയും വൈകിട്ട് 3 മുതൽ 5, 9 മുതൽ 10 വരെ എന്നീ സമയങ്ങളിലാണ് ദർശനം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശനത്തിനുള്ള വസ്ത്രധാരണ രീതി ഇവിടെ ഉണ്ടാകും. സ്വാതി തിരുനാൾ മഹാരാജാവ് എഴുതി ചിട്ടപ്പെടുത്തിയ കീർത്തനങ്ങളാണ് ഓരോ ദിവസവും പാടുന്നത്. 6 രാമവർമ്മ, 7 ഡോക്ടർ ശ്രീദേവി രാജഗോപാൽ, 8 അമൃത വെങ്കടേഷ്, 9 എസ് മഹാദേവൻ, 10 വിഷ്ണുദേവ് നമ്പൂതിരി, 11 രാധിക കൃഷ്ണൻ, 12 ഗീതാകൃഷ്ണൻ, 13 വെച്ചൂർ ശ്രീശങ്കർ, 14 സജ്ജയ് സുബ്രഹ്മണ്യം തുടങ്ങിയവർ കച്ചേരി അവതരിപ്പിക്കും. പഞ്ചദിന നാടക ശില്പശാല തിരുവനന്തപുരം. ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തിരുവനന്തപുരം പ്രാദേശിക കേന്ദ്രത്തിലെ മലയാളി വിഭാഗം NSS ചേർന്ന് സംഘടിപ്പിച്ച പഞ്ചദിന നാടക ശില്പശാല സമാപിച്ചു. ശില്പശാല കോമേഴ്സ് ഡയറക്ടർ DP V Omaniയുടെ അധ്യക്ഷതയിൽ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ധർമ്മരാജ് അഡാട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. സിനിമാ നാടക പ്രവർത്തകൻ അലൻസിയർ മുഖ്യപ്രഭാഷണം നടത്തി. സ്ത്രീധനത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാട്ടം മന്ത്രി ആന്റണി രാജു. തിരുവനന്തപുരം സ്ത്രീധനത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ഗാന്ധിജയന്തി ദിനത്തിൽ തുടക്കം കുറിക്കണമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. യുവാവിന് മർദ്ദനം, ഒരാൾ പിടിയിൽ. ഷാൻ തിരുവനന്തപുരം മേനകുളത്ത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച 3-അംഗ സംഘത്തിലെ ഒരാളെ പിടികൂടി. വലിയവേളി തൈവിളാകം വീട്ടിൽ ഷാനിനെയാണ് 25 കഴക്കുട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 19 രാത്രി 11:30 സംഭവം. വഞ്ചിയൂർ SIയെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. പിടിയിലായ ശ്യാംലാൽ, വിഷ്ണു, ശംഭു. വഞ്ചിയൂർ SIയെ ദേവോപദ്രവം ഏൽപ്പിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്തു. ശ്രീകണ്ഠേശ്വരം കുന്നപുരം സ്വാതി വീട്ടിൽ വിഷ്ണു 29, സഹോദരൻ ശംഭു 28, പുന്നപുരം സരോജ് ഭവനിൽ ശ്യാംലാൽ 33. വക്കം മൗലവി പ്രബന്ധ രചനാ മത്സരം.
வக்கம் திருவனந்தபுரம் வக்கம் மௌலவியும் கேள நவோதானம் என்ற விஷயத்தில் வக்கம் மௌலவி ஃபவுண்டேஷன் டிஸ்ட்ரிக்ட் കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രബന്ധ രചനാ മത്സരം നടത്തുന്നു. പത്ത് പേജിൽ കവിയാതെ കോളേജ് മേധാവി സാക്ഷ്യപ്പെടുത്തിയ പ്രബന്ധങ്ങൾ 31-നകം ചെയർമാൻ വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റ് തേക്കുമൂട് തിരുവനന്തപുരം 69-50-35 എന്ന വിലാസത്തിൽ അയക്കണം. സ്ത്രീധനത്തിന് മയക്കുമരുന്നിനുമെതിരെ പോരാടണം മന്ത്രി ആന്റണി രാജു. ഫേസ്ബുക്ക് വാട്സ്ആപ്പ് പണിമുടക്ക്, സക്കർബർഗിന്റെ നഷ്ടം 51,000 കോടി രൂപ. കൊച്ചി പ്രമുഖ സാമൂഹ്യ മാധ്യമങ്ങളായ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ആഗോളതലത്തിൽ മണിക്കൂറുകളോളം പണിമുടക്കിയ തിങ്കളാഴ്ച ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സക്കർബർഗിന്റെ ആസ്തിയിൽ നിന്ന് ഒറ്റയടിക്ക് കൊഴിഞ്ഞത് $700 കോടി, സുമാർ 51,000 കോടി രൂപ. തിങ്കളാഴ്ച ഓഹരി വ്യാപാരം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിലാണ് ഫേസ്ബുക്ക് ഓഹരി വില ഇടിഞ്ഞതും സക്കർബർഗിന്റെ കീശ ചോർന്നതും. ഫേസ്ബുക്കിന്റെ ഓഹരി വില ഓഹരി വിപണിയായ 4.9% ഇടിഞ്ഞു. സെപ്റ്റംബർ 13-ന് ശേഷം ഇതുവരെ ഫേസ്ബുക്ക് ഓഹരികളിലുണ്ടായ ഇടിവ് 15%. സെപ്റ്റംബർ 10-ന് $14,000 കോടി, 10.3 ലക്ഷം കോടി രൂപ ആസ്തി ഉണ്ടായിരുന്ന സക്കർബർഗ് ലോകത്തെ ഏറ്റവും സമ്പന്നരിൽ 4-ാമനായിരുന്നു. ഇപ്പോൾ ആസ്തി 12,160 കോടി ഡോളർ, 8.95 ലക്ഷം കോടി രൂപ. റാങ്ക് 5, 12,400 കോടി ഡോളർ, 9.14 ലക്ഷം കോടി രൂപ. ആസ്തിയുമായി മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് 4-ാം സ്ഥാനത്തേക്ക് കയറി. സെർവർ തകരാറും വിസിൽ ബ്ലോവറും. ലോകത്ത് 350 കോടി പേരാണ് ദിവസേന ഫേസ്ബുക്ക്, വാട്സപ്പ്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം എന്നിവ ഉപയോഗിക്കുന്നത്. ഇവരുടെ പ്രവർത്തനം തിങ്കളാഴ്ച തടസ്സപ്പെട്ടതോടെ ഫേസ്ബുക്കിന്റെ ഓഹരി വില ഇടിഞ്ഞു. മുൻ പ്രൊഡക്ട് മാനേജറും വിസിൽ ബ്ലോവറുമായ ഫ്രാൻസിസ് ഹോഗൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഫേസ്ബുക്ക് ഉപഭോക്തൃ ഡേറ്റ ചോർത്തി ലാഭം നേടാറുണ്ടെന്നും വെറുപ്പും അക്രമവും വ്യാജവാർത്തകളും പരത്താറുണ്ടെന്നും ആരോപിച്ചതും തിരിച്ചടിയായി. BGP വില്ലൻ. ലോകമാകെ തിങ്കളാഴ്ച ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ എന്നിവ മണിക്കൂറുകളോളം സ്തംഭിപ്പിച്ച വില്ലൻ ആരെന്നോ ബോർഡർ ഗേറ്റ് വേ പ്രോട്ടോക്കോൾ അഥവാ BGP റൂട്ടറുകൾ മുഖേന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിച്ച് ഉപഭോക്താക്കൾക്ക് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന സംവിധാനമാണിത്. BGP പണിമുടക്കിയാൽ റൂട്ടറുകളും അനങ്ങില്ല, നെറ്റ്വർക്കും കിട്ടില്ല. BGP അനക്കപ്പെട്ടതോടെ ഫേസ്ബുക്കിന്റെ ഡൊമൈൻ നെയിം സിസ്റ്റവും DNS പ്രവർത്തിക്കാതായി. ഹോം ഇൻ എന്നിവ പോലെ വിവരങ്ങൾ നേടാനുള്ള ആക്സസ് വിലാസങ്ങളുടെ ശേഖരമാണ് DNS. ഇത് കിട്ടാതായതോടെയാണ് ഉപഭോക്താക്കൾക്ക് ലോഗിൻ ചെയ്യാനും മെസ്സേജ് അയക്കാനും മറ്റും തടസ്സമുണ്ടായത്. പ്രശ്നം പരിഹരിച്ചതോടെ ഉപഭോക്താക്കൾക്കുണ്ടായ ബുദ്ധിമുട്ടിന് ക്ഷമ ചോദിച്ച് ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സക്കർബർഗ് തന്നെ രംഗത്തെത്തി. മിനിറ്റിൽ നഷ്ടം ₹12 കോടി. കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിന്റെ പരസ്യ വരുമാനം $8,420 കോടി, 6.20 ലക്ഷം കോടി രൂപ. സെർവർ തകരാറായ ഓരോ മിനിറ്റിലും കമ്പനി $1.60 ലക്ഷം, $12 കോടി രൂപ വരുമാന നഷ്ടം നേരിടുന്നു എന്നാണ് ഗവർണർ ഗാർഡർ ഉൾപ്പെടെയുള്ള റിസർച്ച് സ്ഥാപനങ്ങൾ പറയുന്നത്. ഇന്ത്യ വൺ വിപണി. ഇന്ത്യയിലെ ഉപഭോക്താക്കൾ ഫേസ്ബുക്ക് 41 കോടി, വാട്സ്ആപ്പ് 53 കോടി, ഇൻസ്റ്റാഗ്രാം $21 കോടി, $4,700 കോടി. സെർവർ തകരാറിന്റെ പശ്ചാത്തലത്തിൽ ഫേസ്ബുക്ക് ഓഹരി വില 6.20% വരെ ഇടിഞ്ഞു. കമ്പനിയുടെ മൂല്യത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയത് $4,700 കോടി, ഏകദേശം $3.47 ലക്ഷം കോടി രൂപ. $99,970 കോടി ആണ് മൊത്തം മൂല്യം. $335.94 നിന്ന് $326.23 ഓഹരി വില തകർച്ച. ദുബായ് എക്സ്പോയിൽ ശ്രദ്ധ നേടി മലബാർ ഗോൾഡ്. റെക്കോർഡ് പ്ലേസ്മെന്റുമായി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്. പെൺകുട്ടികൾക്ക് നേരെയുള്ള അക്രമങ്ങൾക്കെതിരെ ഗവർണർ ആരോഗ്യ സർവകലാശാലയിലെ 14,229 പേർക്ക് ബിരുദം സമ്മതിച്ചു. കസവുമുണ്ടും സാരിയും. ആൺപെൺ സൗഹൃദങ്ങൾ കൂടുതൽ ആരോഗ്യപരമാണെന്നും പെൺകുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടുതൽ സാഹചര്യത്തിലാണ് ഇത് പറയേണ്ടി വരുന്നതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ബിരുദദാനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ ആരോഗ്യം ഉത്തരവാദിത്തമാണ് എന്ന് തെളിയിക്കുന്നതാണ് സ്ത്രീധനത്തിനെതിരെ വിദ്യാർത്ഥികൾ നൽകിയ സമ്മതപത്രം. KSRTC ശമ്പളം ധനവകുപ്പ് ഫയൽ മടക്കി. കഴിഞ്ഞ മാസത്തെ ശമ്പളം വിതരണം ചെയ്യുന്നതിന് പതിവുപോലെ ധനവകുപ്പിനെ ആശ്രയിച്ച KSRTC തിരിച്ചടി. 100 കോടി ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഗതാഗത വകുപ്പ് അയച്ച ഫയൽ ധനവകുപ്പ് തിരിച്ചയച്ചു. തുടർച്ചയായി ശമ്പളത്തിന് പണം നൽകാൻ കഴിയില്ലെന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. 85 കോടി രൂപയാണ് ശമ്പള വിതരണത്തിന് വേണ്ടത്. ആഗസ്റ്റിലെ കുടിശ്ശികയായി 14 കോടി ഉൾപ്പെടെയാണ് 100 കോടി ധനസഹായം KSRTC അഭ്യർത്ഥിച്ചിരുന്നത്. സംഗീത നാടക അക്കാദമി നാടക മത്സരം 25 മുതൽ. തൃശൂർ കേരള സംഗീത നാടക അക്കാദമിയിൽ 25 മുതൽ പ്രൊഫഷണൽ നാടക മത്സരത്തിന് തിരിതെളിയും. കോവിഡ് കാരണം മാറ്റിവെച്ച 2019 നാടക മത്സരമാണ് ഈ മാസം 21 വരെ KT Mukund സ്മാരക തിയേറ്ററിൽ നടക്കുന്നത്. പങ്കെടുക്കുന്ന 250 പേർക്കാണ് പ്രവേശനം. പാസുകൾ 23 രാവിലെ 10 മുതൽ അക്കാദമി ഓഫീസിൽ നിന്ന് സൗജന്യമായി വിതരണം ചെയ്യും. വാഹനാപകടത്തിൽ 2 വയസ്സുകാരൻ മരിച്ചു. കൊടകര ദേശീയപാത പേരാമ്പ്രയിൽ അപ്പോളോ ടയേഴ്സിന് സമീപം വാഗണാർ കാർ ഡിവൈഡർ ഇടിച്ച് മറിഞ്ഞ് പരിക്കേറ്റ് 2 വയസ്സുകാരൻ മരിച്ചു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പരുത്തി ബ്രഗിണറ മാക്കൾ നസീബിന്റെ മകൻ പരുത്തിപ്പക്രി നാറമാക്കൽ നസീമിന്റെ മകൻ ഐബിൻ നസീബാണ് മരിച്ചത്. ദുബായിലേക്ക് പോകാനായി നസീമിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച് തിരിച്ചു വരുമ്പോഴാണ് തിങ്കളാഴ്ച രാത്രി 11:30 അപകടം. കുട്ടിയുടെ സഹോദരൻ മുഹമ്മദ് സയാൻ. അംബാനിയുടെ മകന്റെ പ്രൈവറ്റ് സെക്രട്ടറി ചമഞ്ഞ് തട്ടിപ്പ്.
കൊച്ചി മുകേഷ് അംബാനിയുടെ മകൻ ആകാശ് അംബാനിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുഹമ്മദ് ആദിൽ സൈനുൽ ഫായി ആണെന്ന് പറഞ്ഞ് ഇ എൻ ഡി ഡോക്ടറെ കമളിപ്പിച്ച 52 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളായ തലശ്ശേരി സ്വദേശി റുബായി 31, ഈരാട്ടുപേട്ട സ്വദേശി സ്നൂബ് ആലിയാർ 30, ഫസിൽ 29, ഏലിയാസ് 30, കെ ടി എസ് അസീൽ 28 എന്നിവരുടെ ജാമ്യാപേക്ഷ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. റിലയൻസിന്റെ അനുബന്ധ കമ്പനിക്ക് വേണ്ടി ഡാറ്റ ശേഖരിക്കാനുള്ള സോഫ്റ്റ്വെയർ വിൽപ്പനയിൽ ഇടനിലക്കാരനായി നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാണ് റുബായി എറണാകുളം സ്വദേശിയായ ഡോക്ടറെ സമീപിച്ചത്. മുഹമ്മദ് ആദിൽ സൈനു പോയിയാണെന്നാണ് ഇയാൾ ഡോക്ടറോട് പറഞ്ഞത്. ഇടപാടിന്റെ ഭാഗമായി ഡോക്ടറുടെ അക്കൗണ്ടിൽ 1 കോടി രൂപ നിക്ഷേപിച്ചെന്ന് വിശ്വസിപ്പിക്കാനുള്ള വേദരേഖയും പ്രതികൾ തയ്യാറാക്കിയിരുന്നു. ഡോക്ടറുടെ അക്കൗണ്ടിലേക്ക് പണമെത്തുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇവർ 52 ലക്ഷം രൂപ കേക്കിലാക്കി. എന്നാൽ തന്റെ അക്കൗണ്ടിലേക്ക് പണമെത്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ ഡോക്ടർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനിടയുണ്ടെന്നും ഇവരുടെ യഥാർത്ഥ മേൽവിലാസം പോലും കണ്ടെത്താനായില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. തുടർന്നാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പിണറായി കാലം തട്ടിപ്പുകാരുടെ വിളയാട്ട് കാലം പി ടി തോമസ്. മോൺസന് സുരക്ഷ നൽകിയ പോലീസുകാരെ മാറ്റണം വി ഡി സതീശൻ. ഓർഡിനൻസ് രാജെന്ന് ചെന്നിത്തല, ചരിത്രം ഓർമ്മിക്കണമെന്ന് മന്ത്രി. തിരുവനന്തപുരം നിസ്സാര കാര്യങ്ങൾക്ക് ഓർഡിനൻസ് ഇറക്കിയത് കൊണ്ടാണ് ഇത്രയധികം ബില്ലുകൾ ഒരുമിച്ചെടുക്കേണ്ടി വരുന്നതെന്നും രാത്രി വരെ ചർച്ച നീണ്ടുപോകുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. പാർലമെന്റിന്റെ കീഴടക്കങ്ങളെ ലംഘിച്ചുള്ള ഓർഡിനൻസ് രാജാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജി എസ് ടി വിഹിതം മുഴുവൻ ലഭിച്ചില്ല. തിരുവനന്തപുരം സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ നൽകേണ്ട ജി എസ് ടി വിഹിതം മുഴുവൻ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചു. 2017-18 57.32 കോടിയും 2018-19 25.79 കോടിയും ലഭിക്കാനുണ്ട്. 2020-21 നഷ്ടപരിഹാരത്തിലും കുറഞ്ഞ തുകയാണ് കോമ്പൻസേഷൻ സെസ് വഴി ലഭിച്ചത്. കലാകാരന്മാർക്ക് സഹകരണ സംഘം. കലാകാരന്മാരുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനത്തിന് സഹകരണ സംഘം രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. കോവിഡിന്റെ പ്രത്യാഘാതം. കോവിഡ് വ്യാപനം സംസ്ഥാനത്തിന് ഏൽപ്പിച്ച സാമൂഹ്യ പ്രത്യാഘാതവും അതിനെ നേരിടാൻ മറ്റു സംസ്ഥാനങ്ങളും രാജ്യങ്ങളും കൈക്കൊണ്ട നടപടികളും പഠിക്കാൻ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. കിറ്റുകളിലെ ഖാദി മാസ്ക്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത സൗജന്യ കിറ്റുകളിലെ ഖാദി മാസ്കുകൾ നിലവാരം കുറഞ്ഞതാണെന്ന പരാതിയിൽ വിശദ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. അഴിമതി ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇലക്ട്രിക് പോസ്റ്റുകൾ വഴി 186.08. അവധി അപേക്ഷയും നൽകില്ലെന്ന് വിവരാവകാശ രേഖ. തുടർച്ചയായി സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ പി വി അൻവർ. തുടർച്ചയായി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ അസാന്നിധ്യം ചർച്ചയാകുന്നു. ഇപ്പോൾ നടക്കുന്ന സമ്മേളനത്തിലും ഇതുവരെ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പുതിയ നിയമസഭയുടെ 1-2 സമ്മേളനങ്ങളിലായി ആകെ 29 ദിവസം ചേർന്നപ്പോൾ അൻവർ പങ്കെടുത്തത് 5 ദിവസം മാത്രമാണ്. വ്യവസായ വകുപ്പിലെ നിയമനങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ബോർഡ്. തിരുവനന്തപുരം വ്യവസായ വകുപ്പിലെ സ്ഥിര നിയമനങ്ങൾക്കായി പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് സ്ഥാപിക്കുമെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ അറിയിച്ചു. ബോർഡ് രൂപീകരിക്കുന്നതിന്റെ കരട് നിയമം മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. നവംബറോടെ ബോർഡ് നിലവിൽ വരും. വകുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും കരാർ നിയമനങ്ങളിൽ കാലാവധി നിശ്ചയിക്കാൻ സ്ഥാപന മേലധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ ഓൺലൈൻ വഴി പ്രദർശിപ്പിക്കുന്നത് പരിഗണനയിലാണ്. മാനേജിംഗ് ഡയറക്ടർമാരുടെ നിയമനത്തിന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. മികച്ച വ്യാവസായിക അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. ലോക ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റിൽ കേരളത്തിന് 2nd സ്ഥാനമാണ്. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ നാടിനെതിരെ വികാരങ്ങളൊക്കെ വിടാൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറ്റു മറുപടികൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി വ്യവസായ പാർക്കുകളാക്കി മാറ്റുന്നത് പരിഗണിക്കും. മത്സ്യ കയറ്റുമതിയിൽ തമിഴ്നാടിനെ പിന്തള്ളി കേരളം 2nd സ്ഥാനത്തെത്തി. മത്സ്യക്കമ്പനിയിൽ മത്സ്യസമ്പത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലക്ഷ്യമിട്ട് ചേർത്തലയിൽ മത്സ്യ സംസ്കരണ പാർക്ക് 2 മാസത്തിനകം ആരംഭിക്കും. ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ മലപ്പുറം ജില്ലയിൽ. പ്രവാസികൾക്ക് വ്യവസായ സംരംഭങ്ങൾക്ക് 2 കോടിയുടെ വായ്പാ പദ്ധതി നോർക്ക് നടപ്പാക്കലാക്കുന്നുണ്ട്. കോവിഡ് പാക്കേജിന്റെ ഭാഗമായി സംരംഭങ്ങൾക്ക് 2 കോടി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ ചെറിയ വരുമാനമുള്ള പ്രവാസികൾക്ക് കുടുംബശ്രീ വഴി നാനോ സംരംഭങ്ങൾക്കായി 2 ലക്ഷം രൂപ വരെയുള്ള പദ്ധതി നടപ്പാക്കുന്നു. സഹകരണ മേഖലയിലെ അഴിമതി തടയും മന്ത്രി വാസവൻ. സഹകരണ നിയമം പരിഷ്കരിക്കും, വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തിയും സഹകരണ മേഖലയിലെ അഴിമതി തടയുമെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു. ഓഡിറ്റ് സംവിധാനത്തിലും കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ലോൺ പലിശ കൂട്ടിപ്പുതുക്കൽ അനുവദിക്കില്ല. തിരിച്ചടവ് തുടങ്ങിയ വായ്പകൾ പലിശ കൂട്ടി പുതുക്കുന്നതിനെതിരെ കർശന നിലപാടെടുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ലോൺ പുതുക്കലിലൂടെ ഇടപാടുകാരനാണ് കൂടുതൽ ബാധ്യത വരിക. സഹകരണ സ്ഥാപനങ്ങളിലെ ഒറ്റത്തവണ തീർപ്പാക്കൽ 1 മാസം കൂടി നീട്ടിയിട്ടുണ്ട്. സഹകരണ മേഖലയിലെ വിവിധ പദ്ധതികളുടെ 20,578 പേർക്ക് ജോലി നൽകി. യുവജനങ്ങൾക്കായി 29 സഹകരണ സംഘം ആരംഭിച്ചു. പി പി ഇ കിറ്റ്, സാനിറ്റൈസേഷൻ മാസ്ക്, ഹാൻഡ് വാഷ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന 12 വനിതാ സംഘങ്ങൾ രൂപീകരിച്ചു. 2 ലക്ഷം ഓഹരിയും 3 ലക്ഷം സബ്സിഡിയും അടക്കം 5 ലക്ഷം രൂപ സഹായവും അനുവദിച്ചു. സഹകരണ സ്ഥാപനങ്ങളിലെ വായ്പകൾക്ക് തിരിച്ചടവിൽ 1 വർഷത്തേക്ക് പ്രിൻസിപ്പൽ
തുക ഒഴിവാക്കില്ലെന്ന് മന്ത്രി വി എൻ പാസ്വാൻ പ്രിൻസിപ്പൽ തുക ഒഴിവാക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളെ ദോഷകരമായി ബാധിക്കും കേരള ബാങ്കിന് ഏകീകൃത സോഫ്റ്റ്വെയർ കേരള ബാങ്കിന് ഏകീകൃത സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ് അതിനുള്ള സൊല്യൂഷൻ പ്രൊവൈഡറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്നു പ്രായമായവരെ സ്നേഹിക്കുന്ന പഞ്ചായത്തുകൾ ഡോക്ടർ ടി എം തോമസ് ഐസക് എഴുതിയ ഒരു ലേഖനമാണ് ആരോഗ്യരംഗത്തെ സമഗ്ര ഇടപെടലിലൂടെ മാത്രമേ ഭാവിയിലെ മുതിർന്ന സമൂഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും കഴിയൂ കേരള സംസ്ഥാന രൂപീകൃതമായപ്പോൾ ശരാശരി ആയുസ് 47 വയസ്സായിരുന്നു വയോജനങ്ങളുടെ എണ്ണം വളരെ തുച്ഛം കുട്ടികളുടെ എണ്ണമാണ് പെരുകിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് സ്ഥിതി കീഴ്മേൽ മറിഞ്ഞു കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വയോജനങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു ഇന്ന് 17% 60 വയസ്സിന് മുകളിലുള്ളവരാണ് ഇതാണ് ലേഖനത്തിന്റെ പ്രതിവാദ്യ വിഷയം പ്രായമായവരെ സ്നേഹിക്കുന്ന പഞ്ചായത്തുകൾ ഡോക്ടർ ടി എം തോമസ് ഐസക് എഴുതിയ ഒരു ലേഖനമാണ് ചില്ലറ പുരാവസ്തു സംഘടനകൾ നിയമസഭയിൽ ശ്രീ പി ശ്രീകർഷൻ പുരാവസ്തു തട്ടിപ്പുക ഇതിനോടനുബന്ധിച്ച് നിയമസഭയിലുള്ള കാര്യങ്ങൾ ചേർത്ത് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് ശ്രീ പി ശ്രീകർഷൻ എഴുതിയതാണ് എഞ്ചിനീയറിംഗ് പഠനം വ്യവസായ ബന്ധിതമാകുമ്പോൾ എഞ്ചിനീയറിംഗ് പഠനത്തിന് മറ്റ് മേഖലകളെക്കാൾ പ്രത്യേക അഭിരുചി പ്രധാനമാണ് ദൗർഭാഗ്യവശാൽ പ്ലസ് ടു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്കും തിരിയാൻ കഴിയാത്തവർക്കെല്ലാം ചേർക്കാൻ കഴിയുന്ന ഒന്നായി ഇവിടെ എഞ്ചിനീയറിംഗ് പഠനം മാറിയിരിക്കുന്നു ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുക്കാൻ വേണ്ടി മാത്രം എഞ്ചിനീയറിംഗ് ചേർന്നവരാണ് കൂടുതൽ ഇത് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പഠന മേഖലയുടെ മൂല്യശോഷണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു എഞ്ചിനീയറിംഗ് പാസ്സാകുന്ന കുട്ടികൾ ആ മേഖലയെ ഒഴികെ മറ്റു രംഗങ്ങളിലാണ് ജോലി അന്വേഷിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയലിന്റെ പ്രതിപാദ്യ വിഷയം ഫസ്റ്റ് എഡിറ്റോറിയൽ ഇനി നീട്ടേണ്ടതുണ്ടോ കർഷക സമരം ഉത്തർപ്രദേശിലെ ലക്കിംപൂർ കേഡിയിൽ കർഷക പ്രക്ഷോഭത്തിനിടെ 9 പേരുടെ ദാരുണ മരണവും തുടർന്നുണ്ടായ രോഷപ്രകടനങ്ങളും 9 മാസത്തിലധികമായി തുടരുന്ന കർഷക സമരത്തിന് പുതിയൊരു വഴിത്തിരിവാണ് സൃഷ്ടിച്ചത് അപ്പോൾ കർഷക സമരം ഇനിയും തുടരേണ്ടോ അതാണ് ഒന്നാമത്തെ എഡിറ്റോറിയലിലെ പ്രതിപാദ്യ വിഷയം ലോട്ടറി മാഫിയെ പൂട്ടാൻ പുതിയ സംഘം റെഡി കൊച്ചി അനധികൃത ലോട്ടറി ഓൺലൈൻ വ്യാപാരം തടയുന്നതിന് പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു പ്രത്യേക സംഘം രൂപീകരിച്ച് ഇതിനായി DYSP CISI എന്നിവരുൾപ്പെട്ട പുതിയ സസ്തികൾ സൃഷ്ടിച്ചു ലോട്ടറി വകുപ്പിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് പുറമെയാണ് പുതിയ സംഘം ലോട്ടറി മാഫിയെ കണ്ടെത്താൻ സംസ്ഥാന വേഗമായ അന്വേഷണ ചുമതല നൽകും ലോട്ടറി ഇന്റലിജൻസ് വിഭാഗം പിന്തുണ നൽകും സജീവമായി മാഫിയ സിക്കിം നാഗാലാന്റ് മേഘാലയ പഞ്ചാബ് ഗോവ വെസ്റ്റ് ബംഗാൾ സംസ്ഥാനങ്ങളിലെ ലോട്ടറികൾ കേരളത്തിൽ വിൽക്കാൻ മാഫികൾ ശ്രമിച്ചിരുന്നതായി ലോട്ടറി വകുപ്പ് അധികൃതർ പറഞ്ഞു ഗോവ ലോട്ടറിയുടെ ഓഫീസ് തുടങ്ങാൻ അനുമതി തേടിയെങ്കിലും നിരസിച്ചു കേന്ദ്ര സർക്കാർ വഴി സിക്കിം കേരളത്തിൽ ലോട്ടറി വിൽക്കാൻ അനുമതി തേടിയിട്ടുണ്ട് അറിവും തിരിച്ചറിവുമുള്ള യുവതലമുറയെ വാർത്തെടുക്കണം വെള്ളാപ്പള്ളി സംവരണ ഉദ്യോഗം തട്ടിയെടുത്തവരെ പുറത്താക്കണം KPMS ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തെ പ്രശംസിച്ച മുഖ്യമന്ത്രി കോവിഡ് കാലത്ത് പാസിംഗ് ഔട്ട് പരേഡ് ഉൾപ്പെടെയുള്ള പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഓൺലൈനായി നടത്തിയത് പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ മികവ് മൂലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം 6 സർവകലാശാലകളിലെ അധ്യാപക സംവരണ നിയമനത്തിന് സംരക്ഷണം നിയമസഭ പാസാക്കിയ സംവരണ നിയമ ഭേദഗതിക്കും അംഗീകാരം സംവരണ അട്ടിമറി സൂത്രം ഇങ്ങനെ 1952 കേരള സർവീസ് ചട്ടപ്രകാരം സർവകലാശാലകളിലെ അധ്യാപക നിയമനങ്ങളിലും സംവരണം ബാധകമാക്കിയിരുന്നു സംവരണ ലോബി ഇത് അട്ടിമറിച്ചു പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിൽ ഒഴിവ് 1 വീതമാണെങ്കിൽ പൊതുവിഭാഗത്തിൽ പെടുത്തിയതോടെ സംവരണം ബാധകമല്ലാതായി PV ബാലചന്ദ്രനും കോൺഗ്രസ് വിട്ടു കൽപ്പറ്റ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ രാജി പരമ്പരയിൽ ഒന്നുകൂടി KPCC മെമ്പറും മുൻ DCC പ്രസിഡന്റുമായ PV ബാലചന്ദ്രൻ പാർട്ടി വിട്ടു പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നേതൃത്വത്തിന് കഴിയാത്ത സാഹചര്യത്തിലാണ് രാജിയെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സജീവ രാഷ്ട്രീയത്തിൽ തുടരുമെന്നല്ലാതെ ഏത് പാർട്ടിയിലേക്കാണ് അദ്ദേഹം വ്യക്തമാക്കിയില്ല CPMൽ ചേരാനുള്ള തീരുമാനം 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന പുനഃസംഘടനയ്ക്ക് പിന്തുണ കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനൊപ്പം ആധിപത്യം ഉറപ്പിച്ചു ന്യൂഡൽഹി BJP കേരള ഘടകത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തിയ പുനഃസംഘടനയ്ക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ മാറ്റുമെന്ന പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പ്രചാരണത്തിന് ഇത് കനത്ത തിരിച്ചടിയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം മുതൽ മുഴുവൻ കേന്ദ്ര നേതൃത്വവും കേരളത്തിലെ RSS നേതൃത്വവും ഒന്നിച്ചെടുത്തതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്തതും ഇതേ രീതിയിലാണ് പാർട്ടിയിൽ സുരേന്ദ്രൻ വിരുദ്ധ വിഭാഗം ഉയർത്തിയ വിമർശനങ്ങൾ കേന്ദ്ര നേതൃത്വത്തിനെതിരായി കഴിഞ്ഞ 2 തവണ നടത്തിയ ഡൽഹി സന്ദർശനത്തിൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് അമിത്ഷാ JP നദ്ദ BL സന്തോഷ് എന്നീ നേതാക്കളിൽ നിന്ന് സുരേന്ദ്രന് ലഭിച്ചതെന്നറിയുന്നു ആധിപത്യം ഉറപ്പിച്ചു 5 ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റിയും 4 പുതിയ സംസ്ഥാന ഭാരവാഹികളെ നിയമിച്ചു സുരേന്ദ്രൻ സംഘടനയിൽ കൂടുതൽ ആധിപത്യം പ്രകടിപ്പിച്ചു മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവരെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായി പന്തളം പ്രതാപനെ സംസ്ഥാന സെക്രട്ടറിയായി നിയമിച്ചു പാർട്ടി ഫണ്ട് വിനിയോഗത്തിന്റെ പേരിൽ ആരോപണം നേരിട്ടപ്പോൾ പ്രതിരോധിക്കാൻ കഴിയാതെ പോയ സംസ്ഥാന ട്രഷറർ പാർട്ടി ആസ്ഥാനത്തെ ഓഫീസ് സെക്രട്ടറി സ്ഥാനങ്ങളിൽ വിശ്വസ്തർക്ക് ചുമതല നൽകി CK ജാനുവിന് ഫണ്ട് നൽകിയതിന്റെ പേരിൽ ആരോപണവും കേസും നേരിട്ടപ്പോൾ പാർട്ടിയെ സംരക്ഷിക്കാനായിരുന്നു സംരക്ഷിക്കാതിരുന്നതിനാണ് വയനാട്ടിലെ സുരേന്ദ്രൻ വിരുദ്ധ വിവാഹത്തിന്റെ പ്രതിനിധിയായ ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനം തിരിച്ചത് സുരേന്ദ്രന് വിരുദ്ധപക്ഷത്ത്
തല്ലെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാഗ്രത കുറവുണ്ടായതിന്റെ പേരിൽ കാസർകോട്ട് പത്തനംതിട്ടയിലും ജില്ലാ പ്രസിഡന്റുമാർക്ക് മാറേണ്ടി വന്നു. കാനം രാജേന്ദ്രനെതിരെ ഡി രാജ പരസ്യ വിമർശനം പറ്റില്ല. ന്യൂഡൽഹി സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നടത്തിയ പരസ്യ വിമർശനം അംഗീകരിക്കാനാവില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു. പാർട്ടിക്കകത്ത് വിമർശിക്കാമെന്നും പാർട്ടിയിൽ ആഭ്യന്തര ജനാധിപത്യമുണ്ടെന്നും വ്യക്തമാക്കിയ രാജ അച്ചടക്കം പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. ഇരകൾക്കൊപ്പം നിൽക്കുന്നതാണ് പാർട്ടി നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. പരാതികളെ സഹാനുഭൂതിയോടെ സമീപിക്കണം മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ സമർപ്പിക്കുന്ന പരാതികൾ 15 ദിവസത്തിനകം തീർപ്പാക്കി മറുപടി നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. പരാതി പരിഹരിക്കാൻ സെല്ലിന് റേറ്റിംഗ് നൽകുന്ന സംവിധാനത്തിന്റെ ഉദ്ഘാടനവും പരാതി പരിഹാര സംവിധാനത്തിന്റെ അവലോകനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കഞ്ചാവ് കിട്ടിയില്ല. കണ്ണൂരിൽ തടവുകാരൻ കൈഞ്ഞരമ്പ് മുറിച്ചു. 2 പ്രതികൾ ആംബുലൻസ് തകർത്തു. കണ്ണൂർ കഞ്ചാവ് കിട്ടാത്തതിനെ തുടർന്ന് സെൻട്രൽ ജയിലിലെ തടവുകാരനായ തിരുവനന്തപുരം സ്വദേശി കൈഞ്ഞരമ്പ് മുറിച്ചു. ഇന്നലെ പുലർച്ചെയാണ് തിരുവനന്തപുരം സ്വദേശി റമീഷ് ഞരമ്പ് മുറിച്ചത്. അധികൃതർ ഇയാളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് തുടർ ചികിത്സയ്ക്കായി മനോരോഗ വിഭാഗത്തിലേക്ക് മാറ്റി. ദന്തൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആദ്യഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കേരള എൻജിഒ സെന്റർ സംസ്ഥാന ഭാരവാഹികൾ പനവൂർ നാസർ, ജി സജി പിള്ള, കെ രാമചന്ദ്രൻ ഒറ്റ കവിതാ പുരസ്കാരം ശാന്തന്. തിരുവനന്തപുരം അധ്യ വർത്തകരുമായ നൂറനാട് തിരുവനന്തപുരം അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ നൂറനാട് കെ രാമചന്ദ്രന്റെ പേരിൽ ശിഷ്യരും കുടുംബാംഗങ്ങളും ചേർന്ന് ഏർപ്പെടുത്തിയ മികച്ച കവിതയ്ക്കുള്ള ഒറ്റ കവിതാ പുരസ്കാരത്തിന് കവി ശാന്തൻ അർഹനായി. രാഷ്ട്രപതിയുടെ പേരിൽ തട്ടിപ്പ്, 2 പേർക്കെതിരെ കേസ്. രാഷ്ട്രപതിയുടെ നിർദ്ദേശമെന്ന പേരിൽ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ വേജക്കത്ത് നൽകി 1.27 കോടി രൂപ തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയിൽ 2 പേർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തു. ബിരുദം സപ്ലിമെന്ററി പ്രവേശനം ഇന്ന്. കലാലയങ്ങൾ സജ്ജം, മന്ത്രി ബിന്ദു. ഇമ്രാൻഖാൻ ലാദനെ മഹാനാക്കുന്നു ഇന്ത്യ. പണിമുടക്ക് മാപ്പ് പറഞ്ഞ് സക്കർബർഗ്. ഹോണിന് സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം, നിയമനിർമ്മാണം ഉടനെന്ന് മന്ത്രി. ന്യൂഡൽഹി വാഹനങ്ങളുടെ ഹോണായി ഇന്ത്യൻ സംഗീതോപകരണങ്ങളുടെ ശബ്ദം മാത്രം ഉപയോഗിക്കുന്നതിന് നിയമനിർമ്മാണം പരിഗണനയിലെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ആംബുലൻസിന്റെയും പോലീസ് വാഹനങ്ങളുടെയും സൈറണുകളും മറ്റും നാസിക്കിലെ ഹൈവേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗഡ്കരി. ഓടക്കുടൽ, തബല, വയലിൻ, മൗത്ത് ഓർഗൻ, ഹാർമോണിയം എന്നിവയുടെ ശബ്ദം ഹോണായി ഉപയോഗിക്കുന്നത് പരിഗണിക്കും. റെഡ് ബീക്കണുകളുടെ ഉപയോഗം നിയന്ത്രിക്കാനായിട്ടുണ്ട്. അടുത്തത് സൈറണുകളാണ്. അതെങ്ങനെ മാറ്റുന്നതിൽ ആലോചന നടക്കുകയാണ്. ആകാശവാണിയിൽ ഒരു സംഗീത ശകലം രാവിലെ കേൾപ്പിക്കുന്നുണ്ട്. ആംബുലൻസ് സൈറണ് പകരം ഇത് ഉപയോഗിക്കാനാവുമോ എന്നാണ് നോക്കുന്നതെന്നും ഗഡ്കരി പറഞ്ഞു. 3 കോടി കുടുംബങ്ങളെ ലക്ഷപ്രഭുകളാക്കി മോദി. ലക്നൗ 106 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ 3 കോടി കുടുംബങ്ങളെ ലക്ഷപ്രഭുക്കളാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഒരുക്കിയ ആസാദി 75 ക്യാമ്പയിനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 ശേഷം കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 1,13,00,000 വീടുകൾ നിർമ്മിച്ചു നൽകി. 50 ലക്ഷത്തിലേറെ വീടുകൾ പാവങ്ങൾക്ക് നൽകി. ഈ കാലയളവിൽ 3 കോടി ജനങ്ങൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ലക്ഷപ്രഭുക്കളായി. ഓരോ വീടിനും എത്ര വില വരുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്നിട്ടും പ്രതിപക്ഷം തന്നെ ലക്ഷ്യമിടുകയാണ്. യോജന പ്രകാരം നൽകിയ വീടുകളിൽ 80% ഉടമകളോ സഹ ഉടമകളോ സ്ത്രീകളാണെന്നും മോദി പറഞ്ഞു. പ്രസംഗത്തിനിടെ സമാജ്വാദി പാർട്ടിയെ പേര് പറയാതെ മോദി ആക്രമിച്ചു. 2017 മുമ്പ് സംസ്ഥാനത്തിന് 18,000 വീടുകൾ അനുവദിച്ചെങ്കിലും അന്നത്തെ സർക്കാർ 18 വീടുകൾ പോലും നിർമ്മിച്ചില്ലെന്ന് മോദി അറിയിച്ചു. സിദ്ധുവിന് 1 ആഴ്ച സമയം നൽകി ഹൈക്കമാൻഡ്. അകത്തോ പുറത്തോ സെലിബ്രിറ്റികളല്ല ലക്ഷ്യം, ലഹരി മാഫിയ സമീർ വാങ്ഡെ. ആര്യനെ ചോദ്യം ചെയ്തു, കപ്പലിൽ ബഹളമുണ്ടാക്കിയെന്ന്. മുംബൈ ബോളിവുഡിലെ പ്രസിദ്ധരെ വേടയാടുകയല്ല, മറിച്ച് ലഹരി മരുന്ന് സംഘത്തെ തകർക്കുകയാണ് പ്രധാന അജണ്ടയെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മുംബൈ സോണൽ ഡയറക്ടർ സമീർ വാങ്ഡെ പറഞ്ഞു. ലഹരി മരുന്ന് ഉപയോഗിച്ച് ഇവർ യാത്രക്കിടെ കോർഡലിയ കപ്പലിൽ പ്രശ്നമുണ്ടാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ലഹരി മരുന്ന് ഉപയോഗിച്ച് ഉന്മാദാവസ്ഥയിലായ ഇവർ കപ്പലിനുള്ളിൽ ബഹളമുണ്ടാക്കുകയും അടിപിടിയുണ്ടാക്കിയെന്നുമാണ് വിവരം. കപ്പലിലെ ജനൽച്ചില്ലകൾ തകർത്തു. കഴിഞ്ഞ ദിവസം മുംബൈയിൽ തിരിച്ചെത്തിയ കപ്പലിൽ NCB ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധന നടത്തിയിരുന്നു. യാത്ര ചെയ്തവരുടെ വിവരങ്ങൾ ശേഖരിച്ചു. പാർട്ടി സംഘടിപ്പിച്ചവരും NCBയുടെ നിരീക്ഷണത്തിലാണ്. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയുടെ അറസ്റ്റായ നടൻ ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ, അർബാസ് മർച്ചന്റ് തുടങ്ങിയ എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തു. സംസ്ഥാനത്ത് കടമെടുക്കാതെ നിവൃത്തിയില്ല, മന്ത്രി കെ ബാലഗോപാൽ. ഉന്നത വിദ്യാഭ്യാസത്തിന് ഭീമ പരിമിതി തടസ്സമാകില്ല, മന്ത്രി ജി ആർ അനിൽ. കേരഫഡ് സംയുക്ത സമര സമിതി അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. പ്രിയങ്ക അറസ്റ്റിൽ, ഗസ്റ്റ് ഹൌസ് ജയിലിലാക്കും. ന്യൂഡൽഹി ഉത്തർപ്രദേശിലെ ലക്കിംപൂർ സംഭവത്തിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 30 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ച ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സമാധാനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കുറ്റം. പ്രിയങ്ക നിലവിൽ താമസിക്കുന്ന ലക്നൗ സീതാപുരി ഗസ്റ്റ് ഹൌസ് താൽക്കാലിക ജയിലായിരിക്കും. പ്രിയങ്ക ഉൾപ്പെടെ 11 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും രാത്രിയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു. താലിബാനുമായി ചർച്ച നടത്തി ബ്രിട്ടൻ.
കാബൂൾ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മതനേതാക്കളുമായി ഔദ്യോഗിക ചർച്ച നടത്തിയതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പ്രതിനിധിയായ സർ സിമോൺ ഗാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് താലിബാന്റെ മുതിർന്ന നേതാക്കളുമായി കാബൂളിൽ കൂടിക്കാഴ്ച നടത്തിയത്. രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനവും അഫ്ഗാനിൽ നിന്ന് ബ്രിട്ടീഷ് പൌരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കലും അടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് ഓഫീസ് അറിയിച്ചു. താലിബാന്റെ മുതിർന്ന നേതാക്കളായ മൗലവി അമീർ ഖാൻ മുത്താക്കി, അബ്ദുൾ ഖാനി കരാദർ മൗലവി, അബ്ദുൾ സലാം ഹനഫി എന്നിവരുമായി ചർച്ച നടത്തിയതാണ് തീവ്രവാദം, രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടും സ്ത്രീകളോടുമുള്ള താലിബാന്റെ സമീപനം എന്നിവ ചർച്ചാ വിഷയമായി. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനെ പറ്റിയായിരുന്നു പ്രധാന ചർച്ചയെന്ന് താലിബാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ദുൾ ക്വാഹർ ബാക്കി അറിയിച്ചു. കളിക്കളം 90 ഒതുങ്ങി രാജസ്ഥാൻ. ഡൽഹിയെ വെല്ലാൻ വിധിയില്ലാതെ ചെന്നൈ. ഷൂട്ടിംഗിൽ വിസ്മയമായി നാമ്യ. രണ്ട് ഐ പി എൽ ടീമുകളിലേക്ക് വിദേശത്തു നിന്ന് പണമെത്തി. ഐ പി എല്ലിലെ രണ്ട് ടീമുകൾക്ക് വിദേശത്തു നിന്ന് പണമെത്തിയതായി വിവരം പുറത്തുവന്നു. അന്താരാഷ്ട്ര മാധ്യമ കൂട്ടമായ ഇന്റർനാഷണൽ കൺസോർഷ്യം ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസ്റ്റ് പുറത്തുവിട്ട പണ്ടോറ രേഖകളാണ് ഐ പി എല്ലിലേക്ക് വിദേശത്തു നിന്ന് ഫണ്ട് ഒഴുകിയതിന്റെ വിവരങ്ങളുള്ളത്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന് തോൽവി. ഐ ലീഗ് യോഗ്യത കേരള യുണൈറ്റഡിന് തോൽവി. സംസ്ഥാന ഫുട്ബോൾ തൃശൂർ ഫൈനലിൽ. മെഡിക്കൽ വിദ്യാഭ്യാസത്തെ വ്യവസായമാക്കി മാറ്റിയെന്ന് സുപ്രീംകോടതി. അർഹരായവർക്കെല്ലാം പട്ടയം നൽകും മന്ത്രി രാജൻ. തട്ടിപ്പ് കേസ് സി ബി ഐക്ക് വിടാൻ ധൈര്യമുണ്ടോ കെ മുരളീധരൻ? കോഴിക്കോട് പിണറായി സർക്കാരിന് ധൈര്യമുണ്ടെങ്കിൽ മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് കേസ് സി ബി ഐക്ക് വിടുകയാണ് വേണ്ടതെന്ന് കെ മുരളീധരൻ എം പി പറഞ്ഞു. അക്കൌണ്ട് ഉടമ അറിയാതെ പണം കൈമാറ്റം, ബാങ്ക് നഷ്ടപരിഹാരം നൽകണം. ഹരിപ്പാട്. അക്കൌണ്ട് ഉടമ അറിയാതെ പണം കൈമാറിയെന്ന പരാതിയിൽ ബാങ്ക് 10,000 രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവ് നൽകണമെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ ഉത്തരവ്. കാർത്തികപ്പള്ളി മഹാദേവി ഘാട് സ്വദേശി പി ദീനുമോന്റെ പരാതിയിലാണ് നടപടി. ഏഷ്യൻ ടേബിൾ ടെന്നീസിൽ ഇന്ത്യക്ക് 2 വെങ്കലം. യുവാവ് വാടക വീട്ടിലെ കിണറ്റിൽ ചാടി മരിച്ചു, വിപിൻ വിജയൻ. കോവളം. ഭാര്യയുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന യുവാവ് വാടക വീട്ടിലെ കിണറ്റിൽ ചാടി ജീവനൊടുക്കി. കോട്ടുകാൽ ചപ്പാത്ത് പുന്നക്കുളം റോഡിൽ കൂട്ടുനടയിൽ വിജയന്റെയും വനജകുമാരിയുടെയും മകൻ വിപിൻ വിജയനാണ് 29 മുല്ലൂരിലെ വാടക വീടായ ശാന്തി ഭവനിലെ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്. സ്കൂട്ടറടിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു, ഭഗവതി അമ്മാൾ. ആറ്റിങ്ങൽ. സ്കൂട്ടറടിച്ച് പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ആറ്റിങ്ങൽ ഗവൺമെന്റ് ഐ ടിക്ക് സമീപം റെജീന മൻസിലിൽ എൽ ഭഗവതി അമ്മാളാണ് 70 മരിച്ചത്. ദേശീയപാതയിൽ ആറ്റിങ്ങൽ ടൗൺ പള്ളിക്ക് സമീപം സെപ്റ്റംബർ 20 രാവിലെ പരന്നോടെയായിരുന്നു സംഭവം. ഉടൻ തന്നെ വല്യകുന്ന് താലൂക്ക് ആശുപത്രിയിൽ, തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആറ്റിങ്ങലിലെ ഒരു സ്വകാര്യ സ്കൂളിലെ ആയയായിരുന്നു ഭഗവതി അമ്മാൾ. മകൾ ആശ സഞ്ജയനം 7 രാവിലെ 9. വൃദ്ധയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി, കിളിമാനൂരിൽ സുഭദ്ര. മദ്യപാനത്തിനിടെ കിണറ്റിൽ വീണ് മരിച്ച യുവാവിന്റെ സംസ്കാരം നടന്നു. ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ കസ്റ്റഡിയിൽ. ബൈക്ക് നിയന്ത്രണം വിട്ടു, ടിപ്പറിനടിയിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. ഷാലുമോൻ പേരൂർക്കട. ഡൽഹി വാഹനാപകടം. ഭർത്താവിന് പിന്നാലെ ഭാര്യയും മരിച്ചു. വെള്ളനാട്. ഡൽഹിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഭർത്താവിന് പിന്നാലെ ഭാര്യയും മരിച്ചു. ഡൽഹിയിൽ വിജ്ഞാൻ ഭാരതി ഓഫീസ് ജീവനക്കാരൻ വെള്ളനാട് ലേഖാഭവനിൽ എൻ സുരേഷ് 46 മരിച്ചതിന് പിന്നാലെയാണ് ഭാര്യ ഡോക്ടർ ഷൈനി 45 മരിച്ചത്. ബി ജെ പി ഔദ്യോഗിക നേതൃത്വത്തിന് ആധിപത്യം. കെ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരും തുടരും. ബി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ്. ശോഭാ സുരേന്ദ്രന് പദവി മാറ്റമില്ല. 5 ജില്ലാ പ്രസിഡന്റുമാർക്ക് മാറ്റം. കാലാവസ്ഥാ പഠനം. ഭൗതികശാസ്ത്ര നോബൽ 3 പേർക്ക്. സ്റ്റോക്കോം. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള സങ്കീർണ പ്രക്രിയകളെ മനസ്സിലാക്കാനും പ്രവചിക്കാനും സഹായകരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ 3 ശാസ്ത്രജ്ഞർ 2021 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരത്തിന് അർഹരായി. സുക്കൂറോ മനാംബെ 90, ക്ലോസ് ഹോസേമാൻ 89, ജോർജോ പരീസി 73 എന്നിവരാണ് ജേതാക്കൾ. ഇവർ യഥാക്രമം ജപ്പാൻ, ജർമ്മനി, ഇറ്റലി സ്വദേശികളാണ്. നോബൽ ശില്പവും 1 കോടി, സ്വീഡിഷ് ക്രോണറും 8.46 കോടി രൂപ അടങ്ങുന്നതാണ് പുരസ്കാരം. പുരാവസ്തു തട്ടിപ്പിൽ സമഗ്ര അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മോൺസൺ മാവുങ്കലിന്റെ ചെമ്പോല താൻ നൽകിയതെന്ന് പുരാവസ്തു വിൽപ്പനക്കാരൻ. മോൺസൺ മാവുങ്കലിന്റെ കൈവശമുള്ള ചെമ്പോല നൽകിയത് താനാണെന്നും സിനിമാ സംബന്ധമായ ആവശ്യത്തിനാണ് വിൽപ്പന നടത്തിയെന്നും അവകാശപ്പെട്ട പുരാവസ്തു വിൽപ്പനക്കാരൻ. ചെമ്പോലെ ശബരിമല ക്ഷേത്രത്തിന്റെ അധികാരം സംബന്ധിച്ച് ഒന്നുമില്ലെന്നും വഴിപാടുകളെ പറ്റിയാണ് പറയുന്നതെന്നും തൃശൂർ വെളിയന്നൂർ സ്വദേശി ഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മോൺസനെ ഒക്ടോബർ 7 കസ്റ്റഡിയിൽ വിട്ടു. ബീനാച്ചി എസ്റ്റേറ്റിന്റെ പേരിൽ തട്ടിപ്പ്. പെട്രോൾ ഡീസൽ വില വീണ്ടും കൂട്ടി. കൊച്ചി. റെക്കോർഡുകൾ അനുദിനം തിരുത്തി, ഇന്ധനവില കുതിക്കുന്നു. തിരുവനന്തപുരത്ത് പെട്രോൾ വില ഇന്നലെ 25 പൈസ വർദ്ധിച്ച് 104.88 രൂപയായി. 32 പൈസ ഉയർന്ന് 97.98 രൂപയാണ് ഡീസലിന്. രണ്ടും സർവകാല റെക്കോർഡ് വിലയാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി. നമസ്കാരം.